സുധാകരനെതിരെ കൂടുതൽ വെളിപ്പെടുത്തലുമായി പലരും മുന്നോട്ട് വരുന്നു സുധാകരൻ മുൻപ് കടൽ കടന്നത് കെ കർണാകരൻ്റെ പേരിൽ തട്ടിപ്പ് നടത്താനാണെന്നാണ് ഇപ്പോൾ ഉയരുന്ന ആരോപണം ലീഡറുടെ സ്മരണ നിലനിർത്താൻ ചിറക്കൽ രാജാ സ്കൂൾ വാങ്ങുന്നു എന്ന് പറഞ്ഞാണ് വിദേശത്ത് പര്യടനം നടത്തി പതിനാറ് കോടി രൂപ തട്ടിപ്പ് നടത്തിയെന്നാണ് ഇപ്പോൾ പരാതി സുധാകരൻ്റെ സന്തത സഹചാരിയും ഡ്രൈവറുമായിരുന്ന എം പ്രശാന്ത് ബാബു നൽകിയ പരാതിയിൽ വിജിലൻസ് അന്വേഷണം തുടങ്ങി പുരാവസ്തു തട്ടിപ്പ് കേസിൽ കുടുങ്ങിയപ്പോൾ കടൽ താണ്ടി വന്നവനെ കൈത്തോട് കാട്ടി പേടിപ്പിക്കരുതെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ്റെ പ്രതികരണം ഇതുമായി കൂട്ടിവെച്ച് സോഷ്യൽ മീഡിയയിൽ പ്രചാരണങ്ങൾ ആരംഭിച്ചു മാനേജ്മെൻറ്റ് വിൽപ്പനയ്ക്ക് വെച്ച സ്കൂൾ വിലയ്ക്ക് വാങ്ങി കെ കരുണാകരൻ്റെ സ്മരണ നിലനിർത്താൻ പുനർനാമകരണം ചെയ്യുമെന്നായിരുന്നു അന്നത്തെ പ്രചാരണം ഇതിനായി വിദേശ രാജ്യങ്ങൾ ഉൾപ്പെടെ സന്ദർശിച്ച് സുധാകരൻ പണം പിരിച്ചു രണ്ടായിരത്തി പത്തിൽ സുധാകരൻ ചെയർമാനായി ലീഡർ കെ കരുണാകരൻ സ്മാരക ട്രസ്റ്റ് രൂപീകരിച്ചു രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളും യു പി സ്കൂളും ഏഴര ഏക്കർ സ്ഥലവും പതിനാറ് കോടി രൂപയ്ക്ക് വാങ്ങാൻ കരാറുണ്ടാക്കി തുടർന്ന് സുധാകരൻ ചെയർമാനായും രണ്ട് ബിനാമികളുമടങ്ങിയ കണ്ണൂർ എജു പാർക്ക് എന്നൊരു കമ്പനി രൂപീകരിച്ചു കമ്പനിയുടെ പേരിൽ സ്കൂൾ രജിസ്റ്റർ ചെയ്ത് നൽകാൻ കത്ത് നൽകി അൻപത് ലക്ഷം രൂപ കമ്മീഷനും ആവശ്യപ്പെട്ടു പതിനാറ് കോടി രേഖയിൽ കാണിക്കണമെന്നും പതിനഞ്ചര കോടി മാത്രമേ നൽകൂവെന്നുമായിരുന്നു കത്ത് അൻപത് ലക്ഷം രൂപ സംഭാവനയായി കണക്കാക്കണമെന്നാവശ്യപ്പെട്ടതോടെ മാനേജ്മെൻറ്റ് പിന്മാറി സ്കൂൾ നിലവിൽ ചിറക്കൽ സഹകരണ ബാങ്കിൻ്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നത് പിരിച്ച പണം എന്ത് ചെയ്തതെന്ന് ഇതുവരെ സുധാകരൻ പറഞ്ഞിട്ടില്ല പണത്തെപ്പറ്റി ആദ്യം ചോദ്യം ഉന്നയിച്ചത് മുൻ ഡി സി സി പ്രസിഡന്റ് അന്തരിച്ച പി രാമകൃഷ്ണനും മമ്പറം തിവാകരനുമാണ് ഒടുവിൽ പരാതി നൽകിയത് കണ്ണൂർ ബ്ലോക്ക് കോൺഗ്രസ് മുൻ സെക്രട്ടറി കൂടിയായ പ്രശാന്ത് ബാബു സുധാകരന് വേണ്ടി നിരവധി കേസുകളിൽ പ്രതിയായ ഇയാൾ പിന്നീട് തെറ്റിപ്പിരിഞ്ഞു സുധാകരൻ പണത്തിനു വേണ്ടി എന്തും ചെയ്യുമെന്ന് ഒരു കാലത്ത് സന്തത സഹചാരിയും ഡ്രൈവറുമായിരുന്ന എം പ്രശാന്ത് ബാബു വെളിപ്പെടുത്തി കെ സുധാകരൻ്റെ വീക്ക്നെസ്സിൽ ഏറ്റവും പ്രധാനം പണമാണ് തനിക്കറിയാവുന്ന മുഴുവൻ വിവരങ്ങളും വിജിലൻസിന് നൽകിയിട്ടുണ്ട് കേസ് പിൻവലിക്കാൻ സുധാകരൻ്റെ ഇടനിലക്കാരൻ മുഖേന ഇരുപത്തഞ്ച് ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തിരുന്നു പരാതിയിൽ ഉറച്ചു തന്നെ നിൽക്കുമെന്നാണ് പ്രശാന്ത് ബാബു പറയുന്നത് വനംവകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ സുധാകരൻ ചന്ദനത്തൈലം കടത്തിയതിൽ എ കെ ആന്റണിക്ക് ഉൾപ്പെടെ പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ല അതിൽ വനംവകുപ്പ് സെക്രട്ടറി ആയിരുന്ന ഭരത് ഭൂഷണനെ മാറ്റുക മാത്രമാണ് ചെയ്തത് വനമന്ത്രിയായ കാലത്ത് തേക്ക് മുറിക്കാൻ അനുമതി നൽകിയിരുന്നുവെങ്കിൽ കോടികൾ സമ്പാദിക്കാമായിരുന്നുവെന്ന് കഴിഞ്ഞ ദിവസം സുധാകരൻ പറഞ്ഞത് സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായിരുന്നു കാറിന് ഡീസലടിക്കാൻ ആയിരം രൂപ പോലും ഇല്ലാതിരുന്നയാൾക്ക് കോടികളുടെ ആസ്ഥയുണ്ടായത് എങ്ങനെയാണ് അഴിമതി പണം ഉപയോഗിച്ചാണ് ആഡംബര വീട് നിർമ്മിച്ചത് കണ്ണൂർ നഗരസഭാ ഭരണം ഉപയോഗിച്ചും വൻ തട്ടിപ്പിന് ശ്രമിച്ചു കണ്ണൂരിലെ കോൺഗ്രസ്സുകാരെ സുധാകരൻ ക്രിമിനൽ വൽക്കരിച്ചു താൻ ഉൾപ്പെടെയുള്ളവർ ഇതിൽ പെട്ടുപോയി നാൽപ്പാടി വാസുവധക്കേസിൽ നാൽപ്പത്തിമൂന്ന് ദിവസം താൻ ജയിലിൽ കിടന്നു സേവറി ഹോട്ടൽ അക്രമം ഉൾപ്പെടെയുള്ള നിരവധി അക്രമങ്ങളുടെയും ആസൂത്രകൻ സുധാകരനായിരുന്നു ഇ പി ജയരാജനെ വധിക്കാൻ ചണ്ഡിഗഡിലേക്ക് വാടക ഗുണ്ടകളെ അയക്കുന്നതിന് മുമ്പ് തൃശൂരിൽ മറ്റൊരു കൊട്ടേഷൻ സംഘത്തെ നിയോഗിക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും താൻ തയ്യാറായില്ലെന്നും പ്രശാന്ത് ബാബു വെളിപ്പെടുത്തി